മണിപ്പൂർ വിഷയം കേരളത്തിൽ പ്രതിഫലിച്ചേക്കുമെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. മണിപ്പൂർ മനസ്സിൽ ഒരു വേദനയായി നിൽക്കുന്നു, ശക്തമായ ഇടപെടൽ വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് പലയാവർത്തി ആവശ്യപ്പെട്ടിരുന്നതാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. എവിടെയും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആരൊക്കെ വേദനിച്ചാലും ആ വേദന ഭാരതീയരായി നമുക്കുണ്ടാകും. ഇപ്പൊ ആർക്കായാലും ഉണ്ട്, എനിക്കും ഉണ്ട്. അവിടെ ചെന്ന് കണ്ടപ്പോൾ വേദന എന്റെ കൂടുതൽ, കാരണം സാധാരണ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നത് കാണുമ്പോഴുള്ള ഒരു വിഷമമുണ്ട്. സർക്കാർ ശക്തമായി ഇടപെടണമെന്ന് നമ്മുടെ ഹോം മിനിസ്റ്ററോട് തന്നെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രതിഫലിക്കാം, കാരണം ഇതൊരു വളരെയേറെ ചർച്ചാ വിഷയമായതുകൊണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഞാൻ കമന്റ് പറയേണ്ട ആളല്ല. അത് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, പക്ഷെ ഒരുപാട് ചർച്ച ചെയ്യുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. വശയേറിയ പോളിംഗാണ് നടക്കുന്നതെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് എമെറിറ്റസ് ഡോക്ടർ എം സുസൈപാക്യം പ്രതികരിച്ചു. സന്തോഷമുണ്ട്. സാധാരണ ഇലക്ഷനേക്കാൾ ഇത്തവണ ഒരു പ്രാധാന്യം കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയാ? ഇല്ല, നല്ല വാശിയിൽ എല്ലാവരും ചെയ്യാണ്. നമ്മുടെ ആൾക്കാരൊക്കെ എല്ലാം രാഷ്ട്രീയ പ്രവർത്തന ഉള്ള ആൾക്കാരാണെന്നില്ല, അവരെല്ലാം കണ്ടുവച്ചിട്ടുണ്ട്. നല്ല ആൾക്കാരെ എടുത്ത് അവർ തിരഞ്ഞെടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ശരിദൂരം എന്നതാണ് നിലപാട്. നിലത്തിന് അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര പറഞ്ഞു, മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നവർക്കായിരിക്കും വോട്ട്. സഭയുടെ അക്കൗണ്ട് മരവിപ്പിച്ചതടക്കം ചർച്ചയാകുമെന്നും യൂജിൻ പെരേര പറയുന്നു. അത് ഞങ്ങൾ എടുത്തൊരു സമദൂരത്തിൽ നിന്ന് ശരിദൂരത്തിലേക്ക് എന്നുള്ളൊരു എടുത്ത ഒരു നിലപാടാണ്. ഞങ്ങളോടൊപ്പം നിൽക്കുന്നവർക്ക് ഞങ്ങൾ കൂടെ ഉണ്ടാവുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ആവേശമാണ്. ജനങ്ങളൊക്കെ ഈ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായിട്ട് വളരെ ആത്മാർത്ഥതയോട്ട് ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ പൗരന്മാരും അങ്ങനെ അവരുടെ അവരുടെ പൗരാവകാശം വിനിയോഗിച്ച് നമ്മുടെ രാജ്യത്ത് നല്ലൊരു ഭരണകൂടം നിലവിൽ വരണമെന്നുള്ളതാണ് എല്ലാവരുടെയും. സമദൂരമാണ് NSS നിലപാട് എന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് സമദൂരത്തിലാണ് കാണുന്നത്, തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു പ്രത്യേക അഭിപ്രായം പറയുന്നത് ശരിയാണ് എന്നെനിക്ക് അഭിപ്രായം. എങ്കിലും ജനാധിപത്യവും മതേതരത്വവും എന്ന താല്പര്യം സംരക്ഷിക്കണം എന്ന് ഉള്ള ഒരഭിപ്രായമുണ്ട്. ഇതേ ഉള്ളൂ. പുതിയ ഭരണാധികാരികൾ വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ജനാധിപത്യവും മതേതരത്വവും തുടരണം എന്നും മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. പ്രത്യേകിച്ച് ആര് ഭരണത്തിൽ വന്നോ ഞങ്ങൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാന്നുള്ളേ ഉള്ളൂ. ഇന്ന ആൾ വരണമെന്ന് ഞങ്ങൾ പറയല്ല. മണിപ്പൂർ വിഷയം കേരളത്തിന് പ്രതിഫലിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റെതായ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവാം. എല്ലാ തരത്തിലും ഉണ്ടാവുമെന്നറിയാൻ പാടില്ല, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല രാഷ്ട്രീയ കക്ഷികളും പല രീതിയിലാണ് അതിന് പ്രതികരിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമേ അത് പറയാനൊക്കുള്ളൂ.